കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി നുണപരിശോധനയ്ക്ക് വിധേയയാകണമെന്ന നടൻ സനികുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സാമൂഹ്യ പ്രവർത്തകയുമായ ഭാഗ്യലക്ഷ്മി. രാത്രി പെൺകുട്ടി അനുഭവിച്ച പീഡനങ്ങൾ പോരാ എന്ന് താങ്കൾക്ക് തോന്നിയോ എന്നും പ്രസ്താവന നടത്തുന്ന അവസരത്തിൽ താങ്കൾ തന്റെ പെൺമക്കളെ ഓർത്തില്ലേ എന്നും സനികുമാറിനോട് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു. ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക്, ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കായതുകൊണ്ടും ആ സ്ഥലത്ത് തീരെ കവറേജ് ഇല്ലാത്തതുകൊണ്ടും രാവിലെ 7 മണിക്ക് പോവുകയും രാത്രി 10 മണിക്ക് മുറിയിലെത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് വാർത്തകൾ അറിയുന്നത്. ഏറ്റവും ദുഃഖം തോന്നിയത് നടൻ സനികുമാറിന്റെ പ്രസ്താവനയാണ്. ആ പെൺകുട്ടി അന്ന് രാത്രി കാറിൽ ആ 4 നരജന്മങ്ങൾക്കിടയിൽ അനുഭവിച്ച വേദനയും അപമാനവും ഭീതിയും മനസാക്ഷിയുള്ള ഒരാളും മറക്കില്ല. ആ വേദന ഒരു പെൺകുട്ടിയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവർക്കേ മനസ്സിലാവും. എങ്ങനെയാണ് താങ്കൾക്ക് ഇത്തരത്തിൽ നീചമായി അഭിപ്രായം പറയാൻ സാധിച്ചത്? പെൺമക്കളെക്കുറിച്ച് ഓർത്തില്ലേ സലിംകുമാർ? അതോ അന്ന് ആ പെൺകുട്ടി അനുഭവിച്ചത് പോരാ എന്ന് തോന്നിയോ താങ്കൾക്ക്? നുണപരിശോധനയിലൂടെ ഇനിയും അവൾ ആ പീഡനം ആവർത്തിക്കുന്നത് താങ്കൾക്ക് കേട്ട് ആസ്വദിക്കണമായിരുന്നോ? വൈകിയാണെങ്കിലും താങ്കൾ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് ഖേദം തോന്നിയിട്ടൊന്നുമായിരിക്കില്ല. സമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയും വിമർശനം ഭയന്ന് തന്നെയാണ്. എന്തിൻ്റെ പേരിലായാലും മായ്ച്ചതിൽ സന്തോഷം. തുടർന്ന് മലയാള സിനിമയിൽ സ്ത്രീകൾക്കായി രൂപീകരിക്കപ്പെട്ട പുതിയ സംഘടന സനികുമാറിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കാത്തതും ഭാഗ്യലക്ഷ്മി ചോദ്യം ചെയ്തു. ഇവിടെ മലയാള സിനിമയിൽ ഒരു സ്ത്രീ സംഘടന ഉണ്ടാക്കിയവരിൽ ആരും അറിഞ്ഞില്ലേ ഇദ്ദേഹത്തിന്റെ ഈ നല്ല വാക്കുകൾ? നിങ്ങൾക്ക് തോന്നുന്ന കാര്യത്തിന് മാത്രമേ പ്രതികരിക്കൂ എന്നാണോ സംഘടനാ തീരുമാനം? വുമൺ കളക്റ്റീവ് ആണോ വുമൺ സെലക്റ്റീവ് ആണോ? ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.